ശബരിമല നട നാളെ അടയ്ക്കാനിരിക്കെ സന്നിധാനത്ത് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളുടെ പ്രായം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കാന്നപാറയിൽ പ്രതിഷേധമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, ഇന്നും നിരോധനാജ്ഞ നിലനിൽക്കുമ്പോൾ പ്രതിഷേധങ്ങൾ തുടങ്ങിയിരിക്കുന്ന വിവരങ്ങളാണ് സന്ദീപ് പുതുതായി പങ്കുവയ്ക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അനുപ അല്പം മുൻപ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്നെത്തിയ രണ്ട് സ്ത്രീകളുടെ പ്രായം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെ ഞാനിപ്പോൾ നിൽക്കുന്ന പമ്പയിലെ തൊട്ടപ്പുറത്ത്, അതായത് കാനനപാത തുടങ്ങുന്ന ഭാഗത്ത് വെച്ചാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ഇവർ പോലീസിൻ്റെ ഇവിടെയുള്ള ഈ പരിശോധനാ മേഖല കടന്ന് അവർ മുന്നോട്ട് പോയിരുന്നു. അവർക്ക് പ്രായപൂർത്തി, ക്ഷമിക്കണം, 10-നും 9-നും ഇടയിലുള്ള പ്രായപരിധിയിലുള്ളവരല്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലായിരുന്നു അവർ ഏതായാലും മുന്നോട്ട് പോയത്. പക്ഷേ കാനനപാത തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തന്നെ പ്രതിഷേധക്കാർ തടയുകയും അവരെ ശരണം വിളികളുമായി അവരെ തിരിച്ചയക്കുകയുമായിരുന്നു. ഇപ്പോൾ ഈ രണ്ടുപേരും പോലീസിൻ്റെ ഗാർഡ് റൂമിലാണുള്ളത്. അവരുടെ പ്രായം പരിശോധിക്കണമെന്നുള്ളതാണ് പ്രധാനമായും പ്രതിഷേധക്കാരുടെ ആവശ്യം. ഗുണ്ടൂരിൽ നിന്നുള്ള വാസന്തി എന്നൊരു സ്ത്രീയാണ് ഒരാൾ. മറ്റൊരാളുടെ പേര് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും ഇവരുടെ കൂടെയുള്ള വ്യക്തികൾ പറയുന്നത് ഇവർക്ക് ഈ പ്രായപരിധിയുള്ളവരല്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് ഈ രൂപത്തിൽ തുടരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഈ പ്രതിഷേധം ഉണ്ടായ പശ്ചാത്തലത്തിൽ രാവിലെ അല്പം മുൻപ് വരെ ഇവിടെ കാര്യങ്ങൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇത്തരത്തിലൊരു പ്രതിഷേധം വന്ന പശ്ചാത്തലത്തിലുള്ള പോലീസിൻ്റെ വിന്യാസമാണ് കാണുന്നത്. ഏതായാലും നാളെ രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുന്നത്. 12 മണി വരെ നിരോധനാജ്ഞ പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും എല്ലാം തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്നു. പ്രതിഷേധത്തിന് സ്വാഭാവികമായും വിലക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മഞ്ജു എന്ന യുവതിയുമായി മല കയറാനുള്ള പോലീസിൻ്റെ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ കാനനപാതയുടെ ആദ്യ ഭാഗം മുതൽ തന്നെ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഒരു വിന്യാസം ഇന്ന് കൂടുതലുണ്ട്. ഇന്നും നാളെയും ഇതുവരെയും ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോലീസിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് സംരക്ഷണം തേടി യുവതികളാരും തന്നെ സമീപിച്ചിട്ടില്ലെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പമ്പ സർക്കിൾ ഇൻസ്പെക്ടറും രാവിലെ അറിയിച്ചത്. പക്ഷേ അല്പം മുൻപാണ് ഈ രൂപത്തിലൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. ഏതായാലും ഈ പ്രായപരിധിക്കുള്ളിലുള്ളവരാരും തന്നെ ഇതുവരെയും പോലീസിൻ്റെ സംരക്ഷണം ഔദ്യോഗികമായി തേടിയിട്ടില്ല. പക്ഷേ ഇന്നലെ സംഭവിച്ചതുപോലെ വളരെ യാദൃശ്ചികമായി പെട്ടെന്ന് ആരെങ്കിലും അവർ വിശ്വാസിയാണെന്ന് അവകാശപ്പെട്ട് വന്നാൽ പോലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഞ്ജുവിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നടപടിയാണ്. അതായത് അവരുടെ പശ്ചാത്തലം പരിശോധിക്കും, അവർ വിശ്വാസിയാണോ എന്ന പ്രാഥമിക പരിശോധന നടത്തും, ശേഷം മാത്രമേ ഈ ഒരു നടപടിയിലേക്ക് പോകൂ. പ്രത്യേകിച്ച് പോലീസിന് ശബരിമലയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് DGP തന്നെ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലവും നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ തന്നെ പോലീസിൻ്റെ നടപടി ഇനി കൂടുതൽ കരുതലോടെയായിരിക്കും. കഴിയുന്നത്ര പ്രതിഷേധക്കാരെ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും പോലീസ് ശ്രമിക്കുക. ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകരുതെന്നാണ് ഉദ്യോഗസ്ഥർ താഴേക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അല്പം മുൻപ് പ്രതിഷേധമുണ്ടായ ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച ആന്ധ്രയിൽ നിന്നുള്ള രണ്ട് സ്ത്രീകൾ എത്തിയപ്പോഴുണ്ടായ പ്രതിഷേധത്തിൻ്റെ ഘട്ടത്തിലും ആ രണ്ട് സ്ത്രീകൾക്കും സംരക്ഷണം തീർത്ത് അവരെ ഗാർഡ് റൂമിലേക്ക് സുരക്ഷിതമായി മാറ്റുകയാണ് പോലീസ് ചെയ്തത്. പ്രതിഷേധക്കാരുമായി ഒരു തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്കും പോലീസ് ഈ ഘട്ടത്തിൽ പോയിട്ടില്ല. ഇപ്പോൾ ഈ രണ്ട് സ്ത്രീകളും ഇപ്പോൾ ഈ ഗാർഡ് റൂമിലാണ് ഉള്ളത്. ഈ രൂപത്തിൽ നിൽക്കുകയാണ് ഇവിടെ കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ കണ്ടത് നിലയ്ക്കലിലും പമ്പയിലും എല്ലാം തന്നെ സംഘടിതമായ രൂപത്തിൽ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ചില സംഘടനകൾ നടത്തിയ പ്രതിഷേധമായിരുന്നുവെങ്കിൽ സമരം ഈ രൂപത്തിലെത്തുമ്പോൾ നടയടയ്ക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ എത്തുന്ന വിശ്വാസികളിൽ ഒരു പങ്ക് ആളുകൾ അവരുടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അതിനൊരു സംഘടിത രൂപം ഇല്ലെങ്കിൽ പോലും ആളുകൾ ഈ പ്രായപരിധിയിൽ 10-നും 9-നും ഇടയിൽ പ്രായപരിധിയിലുള്ളവർ പോകുമ്പോൾ സംശയദൃഷ്ടിയോടെ നോക്കുന്നു. അവരുടെ പ്രായം പരിശോധിക്കുന്ന സാഹചര്യം ആദ്യഘട്ടങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ച് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകളും അതുപോലെ തന്നെ ആധാർ കാർഡുകളും മറ്റും പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാനനപാതയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. പ്രായപരിധി സംബന്ധിച്ച സംശയമുണ്ടെങ്കിൽ പ്രതിഷേധക്കാർ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു വിഭാഗം അത് പരിശോധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പമ്പയിലെ സ്ഥിതി. അനു സന്ദീപ്, ഈ തീർത്ഥാടകർ വരുമ്പോൾ പോലീസ് നിലയ്ക്കലിലും മറ്റും വാഹന പരിശോധനയും ക്യാമറ നിരീക്ഷണവും എല്ലാം നടത്തിയിരുന്നു. ഈ ആന്ധ്രയിൽ നിന്നും ഈ തീർത്ഥാടകർ വന്നപ്പോൾ ഇവർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? എന്താണ് പോലീസ് പറയുന്നത്? അനുപ അവർ ഈ പ്രായപരിധിയിലുള്ളവരല്ല എന്നൊരു വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പോലീസിൻ്റെ ഒരു പരിശോധന മേഖലയാണ് ഇവിടെ കാണുന്നത്. ഈ മേഖലയിലാണ് പ്രധാനമായും എത്തുന്ന തീർത്ഥാടകരെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇത് ഇവിടം കഴിഞ്ഞ് തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. ഏതായാലും 10-നും 9-നും ഇടയിൽ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കും.
ഈ പ്രായപരിധിക്ക് പുറത്തുള്ള ആളുകളുള്ളവർക്ക് മാത്രമാണ് സ്വാഭാവികമായും മറ്റ് തീർത്ഥാടകരെ പോലെ തന്നെ പോകാനുള്ള അവസരം കൊടുക്കുന്നത്. ആ ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസും ഉണ്ടായിരുന്നത്. ഏതായാലും ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവരുടെ ഈ പ്രായപരിധിക്കുള്ളിലുള്ളവരാണ് എന്നൊരു വിവരം സ്ഥിരീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൂടുതൽ ആലോചിക്കേണ്ടി വരും. കാരണം സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ഒരുപക്ഷെ സർക്കാരുമായി തന്നെ കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധത്തിൻ്റെ ഒരു പശ്ചാത്തലം തീർച്ചയായും ഉണ്ട്. കാരണം പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഭിന്നമായി കാനനപാത ഉൾപ്പെടുന്ന 4 പ്രദേശങ്ങളിലും 4 കിലോമീറ്റർ ഭാഗത്തും അവരുടെ പ്രതിഷേധമായി അവർ നിലയുറപ്പിക്കുന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ രൂപത്തിൽ ആണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. നാളെ രാത്രി 10 മണിവരെ നടയടയ്ക്കുന്നത് വരെയും ഈ രൂപത്തിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഈ ഒരു സംഘർഷാവസ്ഥ സ്വാഭാവികമായും ഈ പരിസര പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു. ഇന്ന് രാവിലെ വരെയും കാര്യങ്ങൾ ശാന്തമായിരുന്നു. ജില്ലാ ഭരണകൂടവും പോലീസും ഇപ്പോഴും അറിയിക്കുന്നത് ഔദ്യോഗികമായി ആരും തന്നെ സംരക്ഷണം തേടിയിട്ടില്ല. 10-നും 9-നും ഇടയിൽ പ്രായമുള്ള ആരും തന്നെ ഇതുവരെ സംരക്ഷണം തേടിയിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്.